പാപ്പുട്ടി ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നെന്തായിരിക്കും, ഈവനിങ് വ്ളോഗാണ്. ആദ്യം പാപ്പുട്ടിക്ക് വേണ്ട ചായയാണ് വെച്ചത്. എന്റെ ക്യാമറിന്റെ ലെൻസ്. ആ, പാപ്പുട്ടിക്ക് വേണ്ട ചായ വെച്ചിട്ടുണ്ട്. ഇപ്പൊ എന്തിനാ ഈ വെള്ളം വെക്കുന്നത് ചോദിച്ചാ, കുറച്ച് വിശപ്പുണ്ട്. അപ്പൊ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാന്ന് ചോദിച്ചാൽ, അങ്ങനെ എപ്പോഴെപ്പോഴും ഉണ്ടാക്കാറില്ല. ഇന്ന് ഞങ്ങളുടെ നൂഡിൽസിന്റെ ദിവസമാണ്, അതുകൊണ്ട് ഉണ്ടാക്കാണ്. കാരണം ഇവിടെ എന്താ വന്നിട്ട് ഫുഡ് കഴിക്കാൻ, മീൻ കറി, ഇത് രണ്ടും എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുന്നത്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഒരു മഹത്തായ ഒരു വ്യക്തിയും കൂടി ഇരുന്ന് നൂഡിൽസ് കഴിക്കുന്നത്. ആ വ്യക്തിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു. അപ്പൊ നമ്മൾ ആ വ്യക്തിന്റെ അടുത്തെത്തി. വ്യക്തി, നിങ്ങളല്ലേ എന്റെ കൂടെ ഇരുന്ന് നൂഡിൽസ് കഴിക്കുന്നത് അല്ലേ? വ്യക്തി അല്ലേ? അപ്പൊ ഈ വ്യക്തിയാണ് എൻ്റെ കൂടെ ഇരുന്ന് നൂഡിൽസ് കഴിക്കുന്നത്. പിന്നെ അമ്മ നമുക്കൊരു ചലഞ്ച് തന്നിട്ടുണ്ട്, നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഈ വീട് മുഴുവൻ വൃത്തിയാക്കിയാലേ നൂഡിൽസ് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുകയാണ് എൻ്റെ അമ്മയെ. ഞാൻ വൃത്തിയാക്കിയിട്ടൊന്നും വൃത്തിയാവില്ല, അത് വേറെ കാര്യം. എന്നാലും ഇതിങ്ങനെയൊന്നും അല്ല, ഇതൊക്കെ എടുത്ത് ഇനി എവിടെങ്ങോ കൊണ്ടുപോയി വെക്കണം. റിമോട്ട് മാത്രം ഇവിടെ, അപ്പം എല്ലാ സാധനങ്ങളും. ആ പിന്നെ മ്യൂസ്. സ്കൂൾ വിട്ട് വന്ന് ചേച്ചി അനിയത്തും കൂടി നൂഡിൽസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്താ ചായ കുടിക്കണം. പാപ്പിക്ക് ചായ ആറാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്ക് ഇവിടെയൊക്കെ അടിച്ചു വിട്ട്, മുറ്റമൊക്കെ അടിച്ച് അവിടെയൊക്കെ തീ വെച്ചിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ജോഷി, ഞാൻ എന്തൊക്കെ പണി ചെയ്യും ജോഷി? ഞാൻ എന്റെ പണി കഴിഞ്ഞു, പാത്രം കഴുകി ചായ കുടിക്കണോ പറഞ്ഞല്ലോ. പാപ്പു, ഈ കേശു എവിടെ? പാപ്പു, കേശു കേശു പറയും പാപ്പി. നൂഡിൽസ് ഒക്കെ എടുക്കുമ്പോ പാപ്പി തല ഇളക്കാണ്ടിരിക്കണ. ഇതിന് മേജർ റീസൺ ആർക്കെങ്കിലും അറിയോ? പാപ്പി അത് നോക്കിക്കൊണ്ടിരിക്കണ. കൂടുതൽ കഴിക്കില്ലോന്ന് പാപ്പി നോട്ടീസ് ചെയ്തോണ്ടിരിക്കണം. തല എത്ര നേരമായിട്ടും. അപ്പൊ ഞങ്ങൾ എന്തായാലും കഴിച്ചിട്ട് വരാം. മഴ വന്നാ? പാട്ട് പാടുകയാണോ പാപ്പി? തല നേരെ വയ്ക്ക് പാപ്പിയേ. പാപ്പി തിക്ക 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 തിക്ക. അയ്യോ, എന്താ ചിരി ജോഷി? എന്താണ് ഇതില് സൗണ്ട് ഉണ്ടാക്കുന്നത് കേട്ട് ചിരിക്കുകയാണ്. ടും 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 ടും. പാപ്പി ആക്ക അതേപോലെ. പാപ്പിനെ കൊടുക്ക ജോഷി. പാപ്പിക്ക് തരില്ല. കൊടുക്ക ജോഷി. എനിക്ക് മേടിച്ചെന്താണ് ജോഷി? അങ്ങനെ അതെല്ലാം കഴിഞ്ഞതാ വൈകുന്നേരം ആയപ്പോൾ പാപ്പിനെ ഒന്ന് നിർത്തിക്കാന്ന് പറഞ്ഞു. നമ്മളിങ്ങനെ കുറേ നേരം നിർത്തിക്കുകയാണ്. അപ്പോൾ കാലിനൊക്കെ നല്ല ബലം കിട്ടുമല്ലോ. രണ്ട് നേരം എണ്ണയൊക്കെ തേച്ച് കാല് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കേണ്ട രാവിലെയും വൈകിട്ടും. അപ്പോൾ വൈകുന്നേരത്തെ ഇതെല്ലാം കഴിഞ്ഞ ശേഷം നിർത്തിയിട്ട് ഇനി മേലൊക്കെ കഴുകി കൊടുക്കണം. കണ്ടില്ല നമ്മുടെ പാപ്പിക്കുട്ടി കാലെങ്ങനെ വെച്ച് നിൽക്കണം? ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷവും ഒക്കെയാണ്. അവളെന്തായാലും നിൽക്കും, നടക്കും, ഓടും എന്നുള്ളൊരു അത്യാഗ്രഹം എന്ന് തന്നെ പറയാം. അത്യാഗ്രഹമല്ല, നമ്മുടെ സ്വപ്നമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇനി ഉറങ്ങണം. അപ്പോൾ ഇതാ രാവിലെ ഉറങ്ങി എണീറ്റു. വൈകുന്നേരം മാത്രം എടുക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇല്ല, ഒരു ദിവസത്തെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോസ് എടുത്താണ്. അപ്പോൾ പാപ്പി നല്ല ഉറക്കമാണ്. അപ്പോൾ ഇതാ ഞാൻ ആദ്യം തന്നെ എണീറ്റത് ഇവിടെയൊക്കെ അടിച്ചു മാറി. നമ്മുടെ അടുക്കള ഭാഗമാണ്, അപ്പോൾ അതവിടെ അടിച്ചു വൃത്തിയാക്കണം. എന്നതിൻ്റെ ശേഷം അതിനുശേഷം ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യുള്ളൂ. വൈകുന്നേരം അടിച്ചു വിടുകയാണെങ്കിൽ രാവിലെ എണീറ്റ് ഒന്നുകൂടി അടിച്ചു വിടും. എന്നിട്ട് ചായ വെച്ച് അങ്ങനെ ഓരോരോ പണികളായിട്ട് അങ്ങനെ ഇതാവും. നമ്മുടെ പാപ്പി ഉറങ്ങി എണീക്കണതിന് മുന്നായിട്ട് ഇതെല്ലാം ചെയ്താൽ പിന്നെ ഇവിടെ വന്ന് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടുകൂടിയാണ് നമ്മുടെ അടുപ്പിൻ്റെ ഭാഗങ്ങൾ അങ്ങനെയൊക്കെ കഴുകി വിടുകയും ചെയ്യണം കേട്ടോ. അപ്പോഴത്തേന് നമുക്കൊരു സമാധാനം ഉണ്ടാവും. അപ്പോൾ കുറേ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് പാത്രമൊക്കെ എടുത്തത് അവിടെ പുറത്തു കൊണ്ട് വെച്ചിട്ട് നമ്മളിവിടെയാണ് കഴുകുക. അപ്പോൾ ഞാനിതാ പാത്രം അത്യാവശ്യത്തിനുള്ളതൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ചോറ് വയ്ക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ അടുപ്പിൻ്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കണമല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുകയാണ്. നമ്മുടെ രോഷിക്ക് സ്കൂളിൽ പോകണം. അച്ഛന് പണി ശരിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ പണിക്ക് പോകണം. പണിക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു അവിടെ അടുത്തുതന്നെ ഒരു ഹോട്ടൽ തുടങ്ങാനുള്ളൊരു പണിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്.
അപ്പോൾ അതാ ഞാൻ ചായയൊക്കെ വെച്ചു. അങ്ങനെ നമ്മുടെ ഈ ചുറ്റും അടിച്ച് കൂട്ടി വരുമ്പോഴേക്കും തന്നെ ഒരു നല്ലൊരു സമയം പിടിക്കും എല്ലാ ഭാഗവും അടിച്ച് ഇങ്ങനെ വരുന്ന സമയത്ത്. ഈ ഇങ്ങനെ പുറത്തൊക്കെ രാവിലെ അടിച്ചു വിട്ടാൽ മാത്രം നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ഇവർ രോഷിയും അച്ഛനൊക്കെ വെളിയിൽ പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ആയിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യണ പണി ഇതൊക്കെയാണ്, ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇവർ പോയാലും നമുക്ക് പണി ചെയ്യാൻ കുഴപ്പമില്ലല്ലോ. അപ്പോൾ അച്ഛൻ എന്താ ഇന്നലത്തെ ചോറുണ്ടായിരുന്നു, അപ്പോൾ വെള്ളം ഒഴിച്ച് മീൻ വറുത്തതും കൂട്ടി ചോറൊക്കെ കൊണ്ടിട്ട് അച്ഛൻ പോവുകയാണ്. ഇനിയിപ്പോൾ രോഷിതാ ഉറങ്ങി അണിച്ച് ബുക്കും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ ഇരിക്കണം. അച്ഛൻ പോയ ശേഷമാണ് നമ്മുടെ പാപ്പിക്കുട്ടി ഉറങ്ങി എണീറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഇരുന്നിട്ട് അച്ഛനെ വിളിക്കുകയാണ്. അച്ഛനെ കണ്ടില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കുറച്ച് പണികളൊക്കെ തന്നെ ഉള്ളൂ. തുണി ഇന്നലെ അലക്കി വെച്ചതൊന്നും ഉണങ്ങി കിട്ടിയിട്ടില്ല, ഇനിയിപ്പോൾ അതൊക്കെ കൊണ്ടുപോയിട്ട് വെയിലത്ത് കൊണ്ടുപോയി ഇടണം. അങ്ങനെ അപ്പോൾ പാപ്പി രോഷി കുളിക്കാൻ പോകുന്ന സമയത്ത് പാപ്പിനെ ഏൽപ്പിച്ചിട്ടാണ്, രോഷി കുളിക്കാൻ പോകുന്ന സമയമായി. അപ്പോൾ പാപ്പിനെ നോക്കുക, ഒരു രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേഗം വന്നതാ തീയൊക്കെ കത്തിച്ച് ഇവിടെയൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ എന്താ നമ്മളിവിടെയൊക്കെ കഴുകി വിട്ടു. അപ്പോൾ അതാ ഈ ഭാഗമൊക്കെ അടിച്ചു വിടാനുള്ളതൊക്കെ അടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇല്ല ട്രൈപോഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, ഫോൺ വെച്ചിട്ട് തന്നെ എടുക്കണം. അപ്പോൾ ഞാനിങ്ങനെ പണി ചെയ്യുന്ന സമയത്ത് എനിക്ക് എന്തായാലും അതെടുക്കാൻ പറ്റുന്നില്ല. എന്തായാലും ഒരു ട്രൈപോഡ് വാങ്ങിക്കണം, എന്തായാലും വാങ്ങണമെന്നല്ലാത്ത ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ പണികളൊക്കെ ചെയ്യണതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റും, നല്ല ക്ലിയറായിട്ട് തന്നെ എടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് ചെയ്തു എന്ന് പറയാൻ മാത്രം പറ്റണം, അല്ലാതെ ഇത് ചെയ്യണ സമയത്ത് ഞാൻ ഫോൺ പിടിച്ചിട്ട് എനിക്കായിട്ട് ചെയ്യുമ്പോൾ എന്നെ വീഡിയോയിൽ വരില്ലല്ലോ. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതാണ്ടല്ലോ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ഒക്കെ അടിച്ച് വൃത്തിയാക്കുമ്പോഴേക്കും തന്നെ ഒരു മണിക്കൂറൊക്കെ എടുക്കും. ചുറ്റുഭാഗവും അടിച്ച് ഇതൊക്കെ ആയി ഇവിടെ ഒക്കെ അങ്ങനെ അടിച്ചെടുക്കുമ്പോഴേക്കും നല്ലൊരു സമയമെടുക്കും. അങ്ങനെ നമ്മുടെ പാപ്പിക്ക് ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ എണ്ണ തേച്ച് കൊടുക്കാൻ പോവാണ്. എന്നിട്ട് കുളിപ്പിക്കാമെന്ന് വെച്ചിട്ടേ കാലിൽ എണ്ണ തേച്ച് കുളിച്ച ഒരു ഇത് കഴിഞ്ഞല്ലോ. അപ്പോൾ എണ്ണ തേച്ച് മസാജൊക്കെ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പാപ്പിൻ്റെ കാലിൻ്റെ വിരലൊക്കെ നിവർന്ന് നിവർന്ന് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ഇരുത്തിയാലും എണീറ്റ് നിൽക്കണമെന്ന് പറയുമ്പോൾ എണീറ്റ് നിൽക്കാൻ നോക്കുന്നുണ്ട്, കൈയിൻ്റെ ബാലൻസിൽ എണീറ്റ് നിൽക്കാനൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വല്ലാത്തൊരു സമാധാനവും സന്തോഷമൊക്കെയാണ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും രാവിലെയും വൈകുന്നേരവും ഒക്കെ എപ്പോഴും ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ചെയ്യുന്ന സമയത്ത് തന്നെ പിച്ചാനും തല്ലാനൊക്കെ വരുമെങ്കിലും എന്നാലും എന്തെങ്കിലുമൊക്കെ കാക്കൻ്റെ പാട്ടും അങ്ങനെ കുരുവിൻ്റെ കഥയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കാറാണ് പതിവ്. ഇനിയിപ്പോൾ ആളിനെ കൊണ്ടുപോയിട്ട് ഇന്നലെ വൈകുന്നേരം മേല് കഴുകി, അപ്പോൾ ഇന്നേക്കും മേല് കഴുകി കൊടുക്കണം. ഇന്നലെ തല നനച്ചതാണ്, അപ്പോൾ ഇന്ന് തല നനയ്ക്കണ്ട, മേല് മാത്രം കഴുകി കൊടുത്താൽ മതി. അങ്ങനെ മേല് കഴുകി കൊടുക്കണം, കണ്ണെഴുതണം, അങ്ങനെ ഇതായ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പോയി മേലൊക്കെ കഴുകിയിട്ട് വരാം. അങ്ങനെ ഇതാ ഞങ്ങൾ മേലൊക്കെ കഴുകി. ഞങ്ങൾ പുതിയ ഡ്രസ്സാണ് കേട്ടോ ഇട്ടിരിക്കണത്, നമ്മുടെ ആൻറ്റി ഗിഫ്റ്റ് തന്ന ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്. നല്ല രസമുണ്ടായിരുന്നു. ഈ സമയത്തൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ല സുഖമായിരിക്കും. ഈ ഫുൾ കൈ ബനീനൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അവൾ ഇങ്ങനെ കയറ്റ് വയ്ക്കാറുണ്ട്. ഇതിപ്പോൾ ഹാഫ് കൈ ആയതുകൊണ്ട് പാപ്പിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ കണ്ണെഴുതാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് പിന്നെ ആളിളക്കാതെ തന്നെ ഇങ്ങനെ കാണിച്ചു കൊണ്ടേയിരിക്കും. രോഷി സ്കൂളിൽ പോയി, രോഷി ചോറാണ് ആക്കിയിട്ട് പോയത്. അപ്പോൾ ഇനി ഞങ്ങളെ കണ്ണൊക്കെ എഴുതിയിട്ട് കഞ്ഞിയും മീൻ വറുത്തതും ഉണ്ട്. നമ്മുടെ മത്തിക്കുട്ടനുണ്ടായിരുന്നു, അപ്പോൾ മത്തിനെ വറുത്തിട്ടുണ്ടായിരുന്നു. അച്ഛനും ചോറിട്ട് പോകണല്ലോ, അപ്പോൾ ഞാൻ വേഗം ഒരു നാല് മീനെടുത്ത് വറുത്തു, രണ്ടെണ്ണം അച്ഛൻ കഴിച്ചിട്ട് പോയി, ഇനി രണ്ടെണ്ണം ഉണ്ട്. അപ്പോൾ അതുകൂട്ടി ഞാനും പാപ്പിയും കൂടി നല്ല ചൂട് കഞ്ഞിയും മത്തി മീൻ കൂട്ടി ചോറുണ്ണും. പിന്നെ ഉച്ചക്കലേക്ക് ചീരയുണ്ട്, ഇനിയിപ്പോൾ ചീരയൊക്കെ നന്നാക്കി എടുക്കണം. എന്നിട്ട് അത് പരിപ്പിലിട്ടിട്ട് കടഞ്ഞെടുക്കും. പാപ്പിക്ക് ചീരയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ എന്താക്കും. പിന്നെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല, ഇനിയിപ്പോൾ രോഷിയൊക്കെ വന്നിട്ട് തന്നെ എനിക്ക് കുളിക്കാൻ പറ്റുള്ളൂ. ഞാനിപ്പോൾ വൈകുന്നേരം മാത്രമേ കുളിക്കണുള്ളൂ, രാവിലെ കുളിക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇനിയിപ്പോൾ വെള്ളം വിട്ടിട്ട് പോകാനും പറ്റില്ലല്ലോ, അതുകൊണ്ട് പിന്നെ ഞാൻ ഇനിയിപ്പോൾ വൈകുന്നേരം ആവട്ടെ എന്ന് പറഞ്ഞ് രോഷിനെയും കാത്ത് ഇങ്ങനെ ഇരിക്കും. രോഷി ഓടിവാഹ എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ പാപ്പിക്ക് പൗഡർ ഇടാനും പൊട്ടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതെല്ലാം ചെയ്ത് കൊടുത്ത് നമ്മുടെ പാപ്പി അപ്പം അച്ഛ അച്ഛ എന്നൊക്കെ പറയുന്നുണ്ട്. ഇടയിൽ കൂടെ ഞാനിവിടെ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ അച്ഛനെവിടെ അച്ഛനെവിടെ എന്നൊക്കെ ചോദിക്കേണ്ട. അച്ഛൻ രാവിലെ പോയല്ലോ, ഉണ്ണി ഉറങ്ങി എണീക്കണതിന് മുന്നേ പോയില്ലേ, അതുകൊണ്ടാണ് ചോദിക്കണത്. പിന്നെ ആൾക്ക് കുളിക്കാനും കണ്ണെഴുതാനും ഇതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതിനൊന്നും ഒരിതും കാണിക്കില്ല. അപ്പോൾ അതാ നമ്മുടെ ചോറും മീൻ വറുത്തതും നല്ല കഞ്ഞിയാണ്, ചൂട് കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറിനാൻ പോവുകയാണ്.
അപ്പോൾ ഇന്നത്തെ ഏകദേശം ഒരു ദിവസമൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി ഉച്ചക്കലേക്കും ഇതൊക്കെ തന്നെയാണ് ഭക്ഷണം. അപ്പോൾ ഇനി പ്രത്യേകിച്ച് എടുക്കണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഇനിയും പാപ്പിക്കുട്ടിക്ക് വേണ്ടി എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും എന്നും എപ്പോഴും ഉണ്ടാകുന്ന വിശ്വാസത്തോടുകൂടി വീഡിയോ വേണ്ടി പോകും. നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരണം വരയ്ക്കും ടാറ്റ ബൈ ബൈ, സീ യു.